ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്കിന്നൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ. ഈ ഹെയർ പാക്ക് എന്തിനുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒട്ടും തന്നെ മുടി വളരുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ ഹെയർ പാക്ക് ട്രൈ ചെയ്തോളൂ. അതായത് ഇപ്പൊ എന്തൊക്കെ നമ്മൾ പരീക്ഷിച്ചിട്ടും പലതരം എണ്ണകൾ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹെയർ പാക്കുകൾ, സീറംസ്, ടോണിക്സ് എല്ലാം യൂസ് ചെയ്തിട്ടും മുടിക്ക് ഒട്ടും തന്നെ നീളം വെക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, അതായത് മുടി എപ്പോഴും ഒരേ ലെവലിൽ തന്നെ ഇരിക്കുവാണ്, ഒരു ഇഞ്ച് പോലും വളരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാക്ക് ട്രൈ ചെയ്യണം. അത് ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ചെയ്താൽ മതി. എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ടതില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മുടി നന്നായിട്ട് വളർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ എടുത്തിരിക്കുന്നത്. വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ എടുത്തിട്ടില്ല. അപ്പൊ ആദ്യത്തെ എന്തായാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെമ്പരത്തിയുടെ ഇലയാണെന്നുള്ളത്. അപ്പൊ ചെമ്പരത്തിയുടെ ഒരു 10-20 ഇല, ഇല മാത്രമല്ല പൂക്കളും എടുക്കാം. ഇന്നിപ്പോ ഇവിടെ പൂവൊന്നും വിരിഞ്ഞിട്ടില്ല, ആകെ ഒന്നോ രണ്ടോ പൂവാണ് വിരിഞ്ഞിരിക്കുന്നത്. അത് എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പൂക്കൾ എടുക്കാതിരുന്നത്. ചെമ്പരത്തിയുടെ ഒരുപാട് മൂത്തു പോവാത്ത എന്നാ ഒരുപാട് ഇളയതുമല്ലാത്ത ഇലകൾ നോക്കി എടുക്കുക. ഒരു 10-20 ഇല എടുക്കുക. നല്ല വൃത്തിയുള്ളത് നോക്കി എടുത്ത് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. ഇലയൊക്കെ ആവുമ്പോൾ പുഴു പ്രാണി ഒക്കെ കാണും. അപ്പൊ അതുകൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പൊ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. പറിച്ച് കഴിഞ്ഞാൽ ഇല ഒന്ന് വാടിപ്പോവല്ലോ, വാടിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഞാനൊരു 10-20 ഇല എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ അടുത്തതായിട്ട് എടുക്കേണ്ടത് ഒരു കുഞ്ഞു സവോള എടുത്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയ സവോള, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. സവോള ഇല്ലാത്തവർ കൊച്ചുള്ളി എടുത്താൽ മതി. കൊച്ചുള്ളി എടുക്കുവാണെങ്കിൽ ഒരു 5 മുതൽ 7 വരെ കൊച്ചുള്ളി എടുക്കാവുന്നതാണ്. ഈ സവോള എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സവോളയ്ക്ക് അകത്ത് സൾഫർ, അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടിയെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ ഗ്രോത്ത് ബൂസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് സവോള. ഈ സവോളയുടെ നീര് മാത്രമായിട്ട് എടുത്തിട്ട് നിങ്ങൾ എല്ലാ ദിവസവും സ്കാൽപ്പിൽ പുരട്ടി മസാജ് ചെയ്യുവാണെങ്കിൽ മുടി നന്നായിട്ട് വളരും കേട്ടോ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒനിയൻ ഓയിലൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒനിയൻ ഷാംപൂ, ഒനിയൻ ഓയിലൊക്കെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഒരുപാട് വിറ്റഴിഞ്ഞു പോകുന്ന പ്രോഡക്റ്റ് ആണ്. കാര്യം അത്രയും ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒനിയൻ ഓയിലും ഒനിയൻ ഷാംപൂ, അതായത് സവോള കണ്ടന്റ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും. കാര്യം സവോളയിലുള്ള സൾഫറിന് മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അത് എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു സവോള കേട്ടോ, നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ജിഞ്ചർ എടുത്തിട്ടുണ്ട്. ഇഞ്ചി, അതൊരു ചെറിയ പീസ് മതി. ഇപ്പൊ ഇത് ഒരു ഇഞ്ചി വലിപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ് ഞാൻ എടുത്ത്. ഒരുപാടൊന്നും എടുക്കേണ്ടതില്ല, കാര്യം നമ്മളിത് ഹെയർ പാക്ക് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞ് മണ്ണും ചെളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് അരച്ച് ഹെയർ പാക്ക് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഹെയർ പാക്ക് ചെയ്യാൻ പറ്റില്ല, കട്ടിയുള്ള പാക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് സവോളയും ഇഞ്ചിയും മാത്രമായിട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ച് പിഴിഞ്ഞ് അതൊരു ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം നീരിറക്കം വരില്ലേ ചേച്ചി എന്ന്. നീരിറക്കം, നീർവീഴ്ച പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇത് അരച്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഒരു 4-5 ഗ്രാമ്പൂ ഇട്ടിട്ട് ഒന്ന് അരച്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നീർവീഴ്ചയുടെ പ്രശ്നം വരത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക, 5 മിനിറ്റ് മസാജ് ചെയ്താൽ മതി. എന്നിട്ട് കഴുകി കളയുക. അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾക്ക് തലയിൽ ഒരുപാട് സമയം കീപ്പ് ചെയ്യേണ്ടതില്ല, പെട്ടെന്ന് തന്നെ കഴുകി കളയുകയും ചെയ്യാം. ഷാംപൂ വാഷ് ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഉള്ളിയുടെ മണം വരില്ലേ എന്ന് ചോദിക്കുന്നവരോട്, നമ്മൾ ഇതിനകത്ത് ഗ്രാമ്പൂ ചേർക്കുമ്പോൾ ഗ്രാമ്പൂവിൻ്റെ മണമാണ് കിട്ടുന്നത്, ഒരിക്കലും ഉള്ളിയുടെ മണം കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. പാക്ക് ചെയ്യാൻ പറ്റുന്നവർ പാക്കായിട്ട് തന്നെ ചെയ്യുക. ഇനി നമുക്കിതിനെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് പകരാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല, അത്രയും ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. കാണിക്കാം കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും കേട്ടോ. ഇപ്പൊ ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനും വളരെ എളുപ്പമാണ്. അതുപോലെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിന്. അതുപോലെ തന്നെ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർ ചോദിച്ചേക്കാം
ചേച്ചി ഞങ്ങൾക്ക് ചെമ്പരത്തി ഇല കിട്ടത്തില്ലല്ലോ എന്നുള്ളത്. അതിന് ഞാൻ ഓപ്ഷൻ പറയാം കേട്ടോ, വിഷമിക്കേണ്ട. അതിന് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. ഇനി അവസാനമായിട്ട് ഇപ്പൊ നമ്മൾ പാക്ക് റെഡിയാക്കി നമ്മുടെ സവോളയും അതുപോലെ ഇഞ്ചിയും നമ്മുടെ ചെമ്പരത്തി ഇലയും ചേർത്തിട്ട്, ഇലയില്ലാത്തവര് അതായത് പൂക്കൾ കിട്ടാനുള്ളവർ അത് എടുത്തോളൂ. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് മാറി ഇപ്പൊ ഗ്രീൻ ആണെന്നുള്ളത് റെഡായിട്ട് മാറും, അത്രേ ഉള്ളൂ. ഇന്ന് പൂക്കൾ ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാസ്റ്റർ ഓയില്. അപ്പൊ അത് നമ്മള് ഞാൻ കാണിക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടത്തലയിൽ പോലും മുടി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇതേ അത് ഞാനിതേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിൽ നിന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മുടിയിൽ നന്നായിട്ട് മുടിയിലല്ല സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളത് മുടിയിലും കൂടെ ആയിട്ട് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പവുമില്ല. ഗ്രാമ്പു ചേർത്തിരുന്നാല് നിങ്ങൾക്ക് പാക്ക് വെക്കുന്നതിന് പ്രശ്നം വരത്തില്ല കേട്ടോ. ഇതിനകത്തോട്ട് ഞാനിപ്പോ വേറൊരു എണ്ണയും ചേർക്കുന്നില്ല. ഇപ്പൊ ആവണക്കെണ്ണ ഇച്ചിരി തിക്ക് ഓയിലാണ്. ആവണക്കെണ്ണ തന്നെ ചേർക്കുന്നത് എന്താന്ന് വെച്ചാൽ മുടി ഒട്ടും വളരാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ എണ്ണ വാങ്ങി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ നീലിയാമരി, കരിഞ്ചീരകം ഓയില് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നമുക്ക് ഫീഡ്ബാക്ക്സ് അയച്ചു തരുന്നുണ്ട്. അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോറീസിൽ ഇടുന്നുണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പൊ ഈ എണ്ണ കയ്യിലില്ലാത്ത ഒരുപാട് പേരുണ്ട്. നമ്മുടെ എണ്ണ വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കുന്നവരുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ട്, അതൊന്നും ഇല്ലാത്ത ആളുകളും ഉണ്ട്. അപ്പൊ അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടത് പറയുന്നത്. നമ്മുടെ എണ്ണ ഉപയോഗിക്കുന്നവർ അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണമെന്നില്ല. ഇനി പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്നൊക്കെ നല്ലതാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ പാക്കുകളും നിങ്ങൾക്കും ചെയ്യാം. അപ്പൊ ഈ ഇതിനകത്തോട്ട് ആവണക്കെണ്ണയ്ക്ക് പകരം നമ്മുടെ നീലയമരി, കരിഞ്ചീരകം, എണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എണ്ണ കയ്യിലുള്ളവർ ആവണക്കെണ്ണ വാങ്ങിക്കാനായിട്ട് ഓടേണ്ടതില്ല. നമ്മുടെ എണ്ണയ്ക്കകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ്. 10-24 ഇൻഗ്രീഡിയൻസ് ഉള്ള എണ്ണയാണ് നമ്മുടേത്. അതിനകത്ത് മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ തടയാനും താരൻ പോകാനും പുതിയ മുടികൾ കിളിർക്കാനും മുടിക്ക് നല്ല ഉള്ളു വെക്കാനും കറുപ്പ് നിറം കിട്ടാനും എല്ലാം ഉള്ള കാര്യങ്ങൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ അലോപേഷ്യ ഉള്ളവരും അതുപോലെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവര്, PCOD ഉള്ളവര്, കൊറോണ കാരണം മുടി കൊഴിഞ്ഞു പോയവര്, പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം മുടി പോയവരെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫീഡ്ബാക്ക്സ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസ് ഉൾപ്പെടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കി അത് കാണാൻ പറ്റും. കണ്ടോ, വളരെ എളുപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചെമ്പരത്തിയുടെ ഇലയും പൂവും ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിന്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അതായത് ഹിബിസ്കസ് ലീഫും ഫ്ലവറുമായിട്ട് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും. അതല്ലാതെ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്, എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. സൂപ്പർ മാർക്കറ്റിൽ വരെ ഇതിന്റെ സാഷ ഞാൻ കണ്ടിട്ടുണ്ട്, ഹിബിസ്കസ് ലീഫ് ആൻഡ് ഫ്ലവറിന്റെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പം കിട്ടുന്നതാണ്, ഒരു കുഴപ്പമില്ല. അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഇതിനകത്തോട്ട് ഇഞ്ചിയും കൊച്ചുള്ളിയും അല്ലെങ്കിൽ സവോളയും എല്ലാ വീട്ടിലും കിച്ചണിൽ എന്തായാലും കാണുന്നതാണ്. അതുപോലെ കാസ്റ്റർ ഓയിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, ഓൺലൈൻ സ്റ്റോറിൽ, സൂപ്പർ മാർക്കറ്റില്, പിന്നെ അതുപോലെ തന്നെ പ്രൊവിഷൻ സ്റ്റോറിൽ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിൽ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബെർജിൻ കാസ്റ്റർ ഓയിൽ വാങ്ങിക്കണം. കാസ്റ്റർ ഓയിൽ പലതരത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോ ചിലത് അതായത് വെർജിൻ അല്ലാത്തത്, ഇപ്പൊ വെർജിൻ ആയതുകൊണ്ട് അത് പ്യുവർ വൈറ്റ് ആയിട്ടിരിക്കും, വെള്ളം പോലെ ഇരിക്കും. വെർജിൻ അല്ലാത്തത് ഒരു യെല്ലോയി ഷെയ്ഡ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പൊ അത് എഡിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ ബെറ്റർ നമ്മൾ വെർജിൻ വാങ്ങിക്കുന്നതാണ്. അഗ്മാർക്ക് ഉള്ളത് നോക്കി വാങ്ങിച്ചാൽ മതി. ഇന്ന ബ്രാൻഡ് പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ബ്രാൻഡൊന്നും പറയില്ല. ഞാൻ അങ്ങനെ ഒരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കാം. അഗ്മാർക്ക് ഉണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പാക്ക് റെഡിയാക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ക്ലിയർ ആയല്ലോ, വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഈ ഒരു പാക്ക്. ഇപ്പൊ നിങ്ങൾ ഇതിപ്പോ ഇന്ന് തയ്യാറാക്കിയല്ലേ, ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. കൂടുതൽ അളവിൽ ഇപ്പോൾ ഒരാഴ്ചക്ക് 2 തവണ ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഒരു ആഴ്ചയിൽ ഒരു ദിവസം തയ്യാറാക്കി വെക്കുക. അപ്പൊ ഞായറാഴ്ച തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസമായിട്ട് ഉപയോഗിക്കാം. ഞായറാഴ്ച നല്ലൊരു പാക്ക് ഇട്ട് ഹെയർ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ബൗൺസി ഹെയർ ആയിട്ട് എല്ലാവരും സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ പോവുക. അതിനുശേഷം ഒരു ബുധനാഴ്ച ഒന്നുകൂടെ ഒരു പാക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഒരു പാക്ക്, അങ്ങനെ 2 പാക്കായിട്ട് ഇട്ടാൽ മതി. അതിന് നമ്മൾ ഞായറാഴ്ച തയ്യാറാക്കി വെച്ചിരുന്നാല് നിങ്ങൾക്കിപ്പോ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ബുദ്ധിമുട്ട് വരത്തില്ല. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു തട്ടിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്നാണോ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്, ഇപ്പൊ ബുധനാഴ്ചയാണ് ചെയ്യേണ്ടതെങ്കിൽ
ഒന്ന് ഒരു ഒരു മണിക്കൂർ മുമ്പ് എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് വെക്കുക, വെളിയിൽ വെച്ചിരിക്കുക. അപ്പൊ അതിന്റെ തണുപ്പ് എല്ലാം മാറി അത് സെറ്റ് ആകും. എന്നിട്ട് നിങ്ങൾക്ക് എടുത്ത് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഹെയർ വാഷ് ചെയ്യാം. ഷാംപൂ വാഷ് ചെയ്യേണ്ടതില്ല. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഹിബിസ്കസ് ലീഫ്, ചെമ്പരത്തിയുടെ ഇലയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഷാംപൂവിന്റെ ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നന്നായിട്ട് കഴുകി കളയാനും പറ്റും. അത് കഴിഞ്ഞ് നിങ്ങളുടെ മുടി ഇരിക്കുന്നത് നിങ്ങൾ നോക്കുക കേട്ടോ. അത്യാവശ്യം നല്ല വോളിയം ആയിട്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരു സ്മൂത്ത്നെസ്, സോഫ്റ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യും മുടിക്ക്. മുടി ഒട്ടും ചകരി പോലെ ഇരിക്കത്തില്ല, നല്ല ഒരു മാനേജബിൾ ആയിട്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ ഒരു ഇഷ്ടം വരും മുടിയോട്. അപ്പോൾ മുടി ഒട്ടും തന്നെ വളരുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കൂ. ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം വരുന്ന ഒരു ഹെയർ പാക്കാണ് ഇത്. കാര്യം അത്രയും മുടിക്ക് ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ മുടിക്ക് ഒരു വോളിയം ഒക്കെ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് മടുപ്പ് വരത്തില്ല ചെയ്യാനായിട്ട്. പിന്നെ എല്ലാ ദിവസവും തയ്യാറാക്കേണ്ടതില്ലല്ലോ, ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 1 ദിവസം തയ്യാറാക്കിയാൽ 2 ദിവസമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മടിയോ മടുപ്പോ ഒന്നും വിചാരിക്കേണ്ടതില്ല. അപ്പൊ ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും സുഖമാണ്, പാക്ക് പൗഡർ വെച്ചിട്ട് ചെയ്തിരുന്നാൽ മതി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് മുടി ഒട്ടും തന്നെ വളരുന്നില്ല, 1 ഇഞ്ച് പോലും വളരുന്നില്ല എന്നുള്ളവര് തീർച്ചയായിട്ടും ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. കുറേ പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല ചേച്ചി എന്നുള്ളത്. അത് നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പതിവായിട്ട് വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കും. എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാത്തത്. നമ്മുടെ ഓയിലിന്റെയും മറ്റുള്ള പ്രോഡക്ട്സിന്റെയും ഓർഡർ കൂടുതലാണ്. പ്രത്യേകിച്ചും ഓണം വെക്കേഷൻ ഒക്കെ വന്നതുകൊണ്ട് തന്നെ കുറച്ച് ഓർഡേഴ്സ് ഒക്കെ പെൻഡിങ് ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ മാക്സിമം എല്ലാവർക്കും ടൈമിനനുസരിച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. ആർക്കും ഒരു കംപ്ലയിന്റ് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ അതിനകത്ത് ഓയിൽ ബുക്കിംഗ് നമ്പറിന് വന്നിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ പ്രോഡക്റ്റ് കിട്ടാതിരിക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ ജെനുവൻ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നവർക്കും മെസ്സേജ് ഇടുന്നവർക്കും തീർച്ചയായിട്ടും പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്നുള്ളതിന്റെ ലിസ്റ്റ് ഉണ്ട്. അതിലേതെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ അല്ലെങ്കിൽ താഴെ നമ്പറുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ റിപ്ലൈ കിട്ടും കേട്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു കിഡ്ലൻ കിടക്കാച്ചി വീഡിയോ ആയി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.